ശ്രീ വിഷ്ണുനാഥ്, എന്തായാലും കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പണ്ട് ഐ ഗ്രൂപ്പ് എങ്ങനെയായിരുന്നോ അതേ കരുത്തോടെ എ ഗ്രൂപ്പ് വരുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കൂടുതൽ തലപൊക്കുമ്പോൾ, എന്തായാലും കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയല്ല, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിലും ഒക്കെയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഏ വിഭാഗത്തിന് മേൽക്കൈ നേടാൻ കഴിയുന്നു എന്നുള്ളത് ആ ഗ്രൂപ്പിൻ്റെ കരുത്തിൻ്റെ തന്നെ സൂചനയായി ശ്രീ വിഷ്ണുനാഥ് അംഗീകരിക്കും? ഞങ്ങളെ തിരഞ്ഞെടുപ്പ് ആദ്യം നടന്നത് കെ എസ് യുവിലാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഷാഫി വിജയിച്ചു. ഈ തവണ ഷാഫി മത്സരിച്ചു. ഷാഫി പാലക്കാട് പാർലമെൻറ്റ് കഴിഞ്ഞ തവണ ഈ വിഭാഗം വിജയിച്ച പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. പിന്നീട് യൂത്ത് കോൺഗ്രസ്സിലെ തിരഞ്ഞെടുപ്പ്, പിന്നീട് ഇപ്പോൾ വി എസ് ജോയി, പിന്നെ നാലാമത്തെ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഇതിലെല്ലാം തുടർച്ചയായി ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞു. ഈ ഞങ്ങൾ നമ്മുടെ ആളുകളെ ഇതിനകത്ത് ഉറച്ച് നിൽക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ച് ഈ സംഘടനയെ ശക്തിപ്പെടുത്തി. പക്ഷേ അത് അധികാരത്തിൻ്റെ വിജയം കൂടിയാണോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്, ആഭ്യന്തരം എ ഗ്രൂപ്പിനാണ്. പണ്ട് ഐ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്ന പരാതികളൊക്കെ, ആരോപണങ്ങളൊക്കെ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് ഉന്നയിക്കാവുന്ന സ്ഥിതിയാണ്. ഇത് അധികാരത്തിൻ്റെ കൂടി വിജയമാണോ? ഒരിക്കലുമല്ല, അങ്ങനെ ആരും അതിനെ കണക്കാക്കുകയുമില്ല. കാരണം ഇതിന് അത്തരം, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിൽ ഇതൊക്കെ ഉണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് വിഭാഗമായി മത്സരിക്കുന്നതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഈ ഇതിന് ഒരുപാട് പ്രസക്തിയുള്ള ആ രൂപത്തിൽ വിലയിരുത്തപ്പെടാത്ത ഒരു ഇലക്ഷനാണ്. ഒന്ന്, ഒരു പാർട്ടിയിൽ 2 വർഷത്തിൽ ജനാധിപത്യപരമായ ഇലക്ഷൻ, ഇലക്ഷൻ കമ്മീഷന്റെ അത് കെ പി സി സിയിലേക്ക് പറയേണ്ടതാണെന്ന് തോന്നുന്നു, അത് പാർട്ടിയിലേക്കും പറയേണ്ടതാണെന്ന് തോന്നുന്നു പൂർണ്ണാർത്ഥത്തിൽ. അല്ല വിനു, ഇതിൻ്റെ ചില കാര്യങ്ങളൊന്നും പുറത്ത് പുറം ലോകം അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എനിക്കൊരു അരമിനിറ്റ് തന്നാൽ മതി. കാരണം ഈ സംഘടനയിൽ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ 10 പേരിൽ 3 പേർ വനിതകളാണ്, 2 പേർ പട്ടികജാതിക്കാരാണ്. ഇത്ര കൃത്യമായി ഒരു പാർട്ടിയിലും, കോൺഗ്രസിലോ സി പി എമ്മിലോ ഡി വൈ എഫ് ഐയിലോ ബി ജെ പിയിലോ യുവമോർച്ചയിലോ, ഒരു പാർട്ടിയിലും ഇല്ലാത്ത തരത്തിൽ സാമൂഹികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നടക്കുന്ന ഒരു ഇലക്ഷൻ. കോൺഗ്രസ് മഹേഷും ഡീൻ കുര്യാക്കോസും രണ്ട് വിഭാഗത്തിൻ്റെയും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മഹേഷ്, ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ, ഇതുവരെ പുറത്തു വന്ന ഫലങ്ങൾ അനുസരിച്ചാണെങ്കിൽ മഹേഷിനായിരിക്കില്ല വിജയിക്കാനാവുക, അതായത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രസിഡന്റായി വിജയിക്കാനാവുക എന്നാണ് പറയുന്നത്. അട്ടിമറി വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ നാളെ? തീർച്ചയായും ഞാൻ വിജയിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ, തീർച്ചയായും. അതായത് ഈ ഐ ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉള്ള വിജയം, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വിജയം? അതെ അതെ, ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അട്ടിമറി വിജയം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷ. എന്തുകൊണ്ടാണ് ആ അട്ടിമറി വിജയം എന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം? ഇതുവരെ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെയോ പാർലമെന്റ് മണ്ഡലത്തിലെയോ ഫലം അനുസരിച്ചാണെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമില്ലല്ലോ. നേരത്തെ ലിജു സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ശരി, ഭാരവാഹികളുടെ എണ്ണവും അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ എണ്ണവും ശക്തമായ ഒരു മത്സരം സംസ്ഥാന നേതൃത്വത്തിലേക്ക് നടന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയിക്കുമെന്ന് പറയുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസും ചേരുന്നുണ്ട്. ഡീൻ, മഹേഷിന്റെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അട്ടിമറി വല്ലതും സംഭവിക്കുമോ നാളെ? ഡീൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. ശ്രീ ലിജു, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് മന്ത്രിസഭയിലേക്കില്ലെന്ന സൂചന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രമേശ് ചെന്നിത്തല നൽകിക്കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി പദമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല. ഈ ഗ്രൂപ്പ് ബലാബലത്തിൽ കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന പദവി പോലും കൊടുക്കാനാവില്ല എന്ന് എ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന ഈ കരുത്തുകൊണ്ടാണോ? ഞാനിതിനെ രണ്ട് ഭാഗമായി മറുപടി പറയാനായിരുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചർച്ചകളൊക്കെ നടക്കുമെങ്കിലും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രാധാന്യം, അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ആഭ്യന്തര ജനാധിപത്യം ഉറപ്പുവരുന്ന വലിയ മഹത്തായ ഒരു പ്രക്രിയയാണെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതിനെ കേവലം ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ തലത്തിൽ മാത്രം കാണാതെ അതിലെ ആ ജനാധിപത്യ ബോധത്തെ അംഗീകരിക്കുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥന ഞാൻ ആദ്യം മുന്നോട്ട് വെക്കുന്നു. രണ്ടാമത്,
കെ പി സി സി അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രിയാകണമോ വേണ്ടയോ എന്നുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് നല്ലത്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നല്ലത്, കോൺഗ്രസ് പാർട്ടിയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരേണ്ടി വരുന്നു എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു, ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെൻറ്റിന് കൂടുതൽ പ്രതിച്ഛായും സ്റ്റെബിലിറ്റിയും നൽകാൻ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയും ഘടകകക്ഷി നേതാക്കന്മാരും മറ്റുള്ളവരുമാണ്, അദ്ദേഹമല്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് യോജ്യമായ രീതിയിൽ മന്ത്രിസഭയിലേക്ക് വരാൻ കഴിയുന്നില്ല എങ്കിൽ, അത്തരത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രപ്പോസൽ അവിടെ അവസാനിച്ചു. ശ്രീ ലിജുവിന്റെ വിലയിരുത്തലിൽ രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് തുടരാനാണ് സാധ്യത? എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും എന്റെ താല്പര്യത്തിലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ ഏറ്റവും യോജിച്ചയാൾ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തോളം അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ പാർട്ടിയിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലോ അതെങ്ങനെ? 8 വർഷത്തോളം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഇരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് ഇപ്പോഴും കേരള യാത്ര വിജയിച്ചതിന് ശേഷം അദ്ദേഹം ഈ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് ഒരാളും പറയുന്നില്ല. മറ്റ് ചോദ്യം സാങ്കല്പികമാണ്. അദ്ദേഹത്തെ ജയ്പൂർ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ടൈം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം മാറേണ്ടി വരും എന്നുള്ള സാഹചര്യമൊക്കെ സാങ്കല്പികമാണ്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതെന്നാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ശ്രീ രമേശ് ചെന്നിത്തലയെ, മുൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയെ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തുന്നെങ്കിൽ അദ്ദേഹം മാറേണ്ടി വരുമ്പോഴും അദ്ദേഹത്തിനെ എവിടെ ഏത് യോജിച്ച സ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. രമേശ് ചെന്നിത്തലയ്ക്ക് അത്തരം ആശങ്കയില്ല. കേരളത്തിലെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് ഈ പാർട്ടിയെ കൂടുതൽ ശക്തമായി നയിക്കണമെന്നാണ്. ശ്രീ പി സി വിശ്വനാഥ്, അധികാരത്തിന്റെ ഗർവും ഈ സംഘടനയിൽ പിടിമുറുക്കാമെന്ന ശക്തമായ വിചാരവും അതൊക്കെ കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മാന്യമായ ഒരു സ്ഥാനം നൽകാതെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നതാണോ എ ഗ്രൂപ്പിൻ്റെ നയം? മുഖ്യമന്ത്രി പേരിന് വേണ്ടി വന്നു കാണുന്നു, അർഹമായ സ്ഥാനം കിട്ടില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു എന്നതല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും അവരർഹിക്കുന്ന സ്ഥാനം നൽകുന്നതിൽ എ ഗ്രൂപ്പ് വിമുഖത കാണിക്കുകയാണ്, അതാണോ ഏറ്റവും ഒടുവിലത്തെ ചർച്ചയും കൂടിക്കാഴ്ചയും ഒക്കെ സൂചിപ്പിക്കുന്നത്? അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി കൂടി ബഹുമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെയും കൂടി കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ നേതാവാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും നടന്ന ചർച്ചയോ മുഖ്യമന്ത്രിയും ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചകളോ അതിൻ്റെ വിശദാംശങ്ങളോ അവർ രണ്ടുപേരും പുറത്തു പറയാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഈ ആഭ്യന്തര വകുപ്പെന്ന ഒരു പിടിവാശിയാണോ തടസ്സം? ശ്രീ വിശ്വനാഥ് നിയമസഭാംഗവുമാണ്, ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുമാണല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്കൊരു മാധ്യമത്തിൽ കൂടി പറയാൻ കഴിയില്ല എന്നൊരു പരിമിതി കൂടിയുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ് ചേരുന്നു. ഡീൻ, നാളെയാണ് സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ. അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ഗ്രൂപ്പ്, അതിന് സാധ്യതയുണ്ടോ? 100% വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇത് കേരളത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള സഹപ്രവർത്തകരുടെ കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് കാണുന്നത്. ഇത് എ ഗ്രൂപ്പിന്റെ കൂടി വിജയമാണ്? തീർച്ചയായിട്ടും. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും വിജയമാണ്. ഈ അടിപൊട്ടുമോ? പലയിടത്തും ഇന്നലെ ഫലം അറിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലുണ്ടായി. ഒരു ജനാധിപത്യ പാർട്ടിയിൽ അതൊക്കെ നടക്കുമെന്ന് പറയാമെങ്കിലും ഇനിയും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ? അതൊന്നും പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ല. കാരണം അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആഭ്യന്തര ജനാധിപത്യത്തിന്റെ പരിപൂർണതയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ജീവൻ കൂടി എടുത്തു തൃശ്ശൂരിൽ, അത് ആഭ്യന്തര ജനാധിപത്യത്തിന്റെ നല്ല ഉദാഹരണമായി കാണാവുന്നതല്ല. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്ന് അതിനെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ മെറിറ്റ് അതുമൂലം ചോർന്നു പോകുന്നില്ല. അവസാനമായി ഷിബുവിലേക്ക് വീണ്ടും. ഷിബു, എന്താണ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ചയെ കുറിച്ച് ഇപ്പോൾ പറയാവുന്ന കാര്യങ്ങൾ?
ഇനി നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ പി സി അധ്യക്ഷനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച പ്രതിസന്ധി യാതൊരു തരത്തിലും പരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആഭ്യന്തര വകുപ്പ് ഇല്ലാതെ മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ അറിയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാനാവില്ലെന്ന നിലപാട് മുഖ്യമന്ത്രിയും അറിയിച്ചു എന്ന വിവരമാണുള്ളത്. ഇതേ തുടർന്നിട്ടുള്ള പ്രതികരണം ആണ്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ആഭ്യന്തര വകുപ്പ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനാവില്ലെന്ന നിലപാട് നേരത്തെ മധ്യസ്ഥ ചർച്ചയിലും വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര വകുപ്പ് ഇല്ലാതെ മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാട് ഐ ഗ്രൂപ്പും തിരിച്ച് മധ്യസ്ഥർ വഴി അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ചർച്ച. ഇരു നേതാക്കളും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ആഭ്യന്തര വകുപ്പ് ഇല്ലാതെ മന്ത്രിസഭയിലേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിലുള്ള ഇത്തരത്തിലാണ് ചർച്ച അവസാനിച്ചത്. മുഖ്യമന്ത്രിയും പുറത്തിറങ്ങിയ ശേഷം വ്യക്തമാക്കിയത് ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ രമേശ് ചെന്നിത്തല അറിയിച്ചു എന്ന് മാത്രമാണ്. ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായതായി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും യാതൊരു തരത്തിലുള്ള സൂചനയും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിച്ചതുമില്ല. ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു എന്ന് മാത്രമായിരുന്നു. ഈ ചർച്ച ഇനിയും ദില്ലിയിലേക്ക് പോകുമോ? അങ്ങനെയാണോ തോന്നുന്നത്? ഇനി ഇവിടെ കൂടുതൽ ചർച്ചയ്ക്കോ കൂടിയാലോചനകൾക്കോ പ്രസക്തി ഉണ്ടോ? ഇനി ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഇവിടെ തീരുക അത്ര എളുപ്പമാണെന്ന് കാരണം ഇരു കൂട്ടരും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഐ ഗ്രൂപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്, ആഭ്യന്തര വകുപ്പിൽ ഒരു തീരുമാനമില്ലാതെ ചർച്ച ചെയ്തിട്ട് എന്തു കാര്യം എന്നുള്ള നിലപാട് അവർ ആവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പില്ലാതെ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന താല്പര്യമില്ല എന്ന നിലപാട് രമേശ് ചെന്നിത്തല ചർച്ചയിൽ വ്യക്തമാക്കിയതായും വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ചേരികളും അവരുടെ നിലപാടുകളിൽ, വകുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റേതെങ്കിലും വകുപ്പ്, റവന്യൂ, വനമോ മറ്റേതെങ്കിലും വകുപ്പ് ഏറ്റെടുത്തുകൂടെ എന്ന ചോദ്യം എയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ അതിനോട് ഐ ഗ്രൂപ്പ് ഒട്ടും വഴങ്ങുന്നില്ല. കോൺഗ്രസ് മന്ത്രിമാരുടെ കൈയാളുന്ന മറ്റേതെങ്കിലും, ആഭ്യന്തര ഒഴികെ മറ്റേതെങ്കിലും വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാം എന്ന അഭിപ്രായവും എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇതിനൊന്നും വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി സി വിശ്വനാഥ്, ശ്രീ എം ലിജു, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ മഹേഷ്, ഒപ്പം ഈ കൂടുതൽ വിവരങ്ങൾ നൽകിയ ഷിബു.